കർമനസിലേക്ക് സ്വാഗതം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അസ്ത്ര മിസൈലിന്റെ പരീക്ഷണങ്ങളും വൻ വിജയം. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 5 തവണയാണ് മിസൈലിന്റെ പരീക്ഷണം നടന്നത്. ഈ മാസം 16 മുതൽ 19 വരെ നടന്ന എല്ലാ പരീക്ഷണങ്ങളും വിജയകരമായതായി DRDO വൃത്തങ്ങൾ അറിയിച്ചു. വ്യോമസേനയുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് സുഖോയിൽ നിന്നും അസ്ത്ര വിക്ഷേപിച്ചത്. വിവിധ റഡാറുകൾ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം, സെൻസറുകൾ എന്നിവ ഉപയോഗിച്ച് മിസൈൽ ട്രാക്ക് ചെയ്താണ് പരീക്ഷണം വിജയകരമായി നടപ്പാക്കിയത്. ഭാരതത്തിന് ഏറെ അഭിമാന നിമിഷങ്ങൾ സമ്മാനിച്ചാണ് അസ്ത്ര മിസൈലിന്റെ പരീക്ഷണങ്ങൾ പൂർണ്ണ വിജയം കണ്ടിരിക്കുന്നത്. ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന ശബ്ദാതിവേഗ മിസൈലാണ് അസ്ത്ര. 100 കിലോമീറ്ററിലധികം ദൂരപരിധിയിൽ വിക്ഷേപിക്കാൻ ശേഷിയുള്ളതാണ് അസ്ത്ര മിസൈൽ. DRDOയും മറ്റ് 50 പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്നാണ് അസ്ത്ര മിസൈൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മിസൈലിന്റെ കൃത്യതയും ആകാശ വ്യോമ ഭീഷണികൾ നേരിടുന്നതിലെ വെല്ലുവിളികളുമെല്ലാം DRDO പരീക്ഷണങ്ങൾക്കിടയിൽ വിലയിരുത്തി. 70 കിലോമീറ്ററിലധികം ദൂരപരിധിയിൽ പ്രയോഗിക്കാൻ ശേഷിയുള്ള തദ്ദേശീയമായി നിർമ്മിച്ച ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് അസ്ത്ര. മണിക്കൂറിൽ 5555 കിലോമീറ്ററിലേറെ വേഗത്തിൽ അസ്ത്രയ്ക്ക് പറക്കാൻ കഴിയും. അസ്ത്ര മിസൈലുകളെ ഉൾക്കൊള്ളുന്നതിനായി Sukhoi-30 MKI ജെറ്റുകളുടെ പരിഷ്കാരങ്ങൾ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. ടാർഗറ്റ് പരീക്ഷണത്തിനായി ബ്രിട്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ജെറ്റ് ബാൻഷിക്കെതിരെയാണ് Sukhoi-30 MKIയിൽ നിന്ന് അസ്ത്ര തൊടുത്തത്. ഇതിൽ 5 അസ്ത്ര ടെസ്റ്റുകളും വ്യത്യസ്ത കോൺഫിഗറേഷനുകളിലാണ് നടത്തിയത്. ഒഡീഷ തീരത്തിനടുത്ത് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വെച്ചാണ് മിസൈൽ വിമാനത്തിൽ നിന്നും തൊടുത്തത്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ലക്ഷ്യസ്ഥാനത്തെ തിട്ടപ്പെടുത്തി വിജയകരമായി മിസൈൽ അതിനെ തകർത്തുവെന്ന് സേനാവൃത്തങ്ങൾ അറിയിച്ചു. റഡാർ ഉപയോഗിച്ചും ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സെൻസറുകൾ ഉപയോഗിച്ചുമാണ് മിസൈലിന്റെ പ്രവർത്തനം നിരീക്ഷിച്ചത്. സാധാരണ റഷ്യൻ നിർമ്മിതമായ എയർ ടു എയർ മിസൈലുകളാണ് ഇന്ത്യ ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. അടുത്തതായി 300 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈൽ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് DRDO ഇപ്പോൾ. അസ്ത്ര മിസൈലിന്റെ ഉപയോക്തൃ ട്രയൽ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതോടെ അസ്ത്ര BVRM-നെ വ്യോമസേനയിൽ ഉൾപ്പെടുത്തും. മിസൈലിന്റെ കൃത്യതയും ആകാശ ഭീഷണികൾ നേരിടുന്നതിലെ വെല്ലുവിളികളുമെല്ലാം പരീക്ഷണത്തിലെ DRDO വിലയിരുത്തി. വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്ര ഡോഗ് ഫൈറ്റിന് ഏറ്റവും മികച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ. മാരകമായതും അത്യാധുനികവുമായ മിസൈൽ ഉടൻ തന്നെ വ്യോമസേനയുടെ ഭാഗമാകും. വ്യോമസേനയുടെ ആവശ്യപ്രകാരം പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി പരീക്ഷണങ്ങൾ നടത്തിയത്. അത്യാധുനിക മിസൈലുകൾ പൂർണ്ണമായും തദ്ദേശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരത സർക്കാർ നടത്തിയ ഒരു പദ്ധതിയായിരുന്നു സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പദ്ധതി. മിസൈൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യ നടത്തിയ ഒരു കുതിച്ചുചാട്ടമായിരുന്നു ഈ പദ്ധതി. 1983 ഈ പദ്ധതി ആരംഭിച്ചത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ പൃഥ്വി, സർഫസ് ടു എയർ മിസൈലുകളായ ആകാശ്, ത്രിശൂൽ, ടാങ് വേദ, മിസൈൽ നാഗ് എന്നിവയായിരുന്നു ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രധാന 5 മിസൈലുകൾ. ഇതിൽ പുതിയതായി വികസിപ്പിച്ചെടുത്തതാണ് എയർ ടു എയർ മിസൈലായ അസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഏക മിസൈൽ അസ്ത്രയാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ പദ്ധതിയുടെ വിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിത്വമാണ്. ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തായി ഇനി അസ്ത്രയുണ്ടാകും. ശത്രുവിന് നേരെ ലക്ഷ്യം തെറ്റാതെ ഇനി അസ്ത്ര അസ്ത്രം തൊടുക്കും. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന്, എന്റെ അഭിനന്ദനങ്ങൾ. കാന്താരി പ്ലസ് കഴിക്കൂ, ഹൃദയത്തെ രക്ഷിക്കൂ. ദിവസവും 2 കാന്താരി പ്ലസ് ടാബ്ലറ്റ് കഴിക്കൂ. കൊളസ്ട്രോളിൽ നിന്നും ഷുഗറിൽ നിന്നും മോചനം നേടൂ.